തൃക്കരിപ്പൂരിൽ മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന് 75,000 രൂപ കവർന്നു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശികളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ചന്ദേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാനിലെ ദൌസ ജില്ലയിലെ ജലാൽപൂർ ഗ്രാമവാസി വിജേന്ദ്രനും ബന്ധുക്കളും താമസിച്ചു വരുന്ന വീടിൻ്റെ പിൻവാതിലിൻ്റെ പൂട്ട് കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത്. മകൻ ലോകേഷ്, സഹോദരന്മാരായ ബ്രജേഷ്, വിനോദ് കുമാർ, ധർമ്മേന്ദ്ര എന്നിവർക്കൊപ്പം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീടിൻ്റെ പൂട്ട് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനകത്തെ മുറിയിലെ ഇരുമ്പ് മേശയുടെ വലിപ്പ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് പണം കവർന്നത്. 25 വർഷമായി തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലുമായി രാജസ്ഥാൻ സ്വദേശികൾ മാർബിൾ തൊഴിൽ ചെയ്യുന്നവരാണ്. വിജേന്ദ്രനും കെട്ടിട ഉടമ ഷാഹുൽ ഹമീദും നൽകിയ പരാതിയിൽ ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പൊട്ടിച്ച് മുന്നത്തെ വാതിൽ പോയി നോക്കുമ്പോൾ തോർണി കിടക്കുന്നുണ്ട്. എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ടേബിളുണ്ട്, ആ ടേബിളിന് റാക്കുണ്ട്, റാക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവറുണ്ട് പൊട്ടിച്ച്. പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് 75,000 രൂപ ഉണ്ടായിരുന്നു, അത് പോയി. പരിസരത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്.